കനത്ത മഴയിൽ കൽപ്പറ്റ യെസ് ഭാരത് ടെക്സ്റ്റൈൽസിന് മുമ്പിലുള്ള കെട്ടിടത്തിൻ്റെ മുൻഭാഗം തകർന്നു വീണു. റോബിൻ മാത്യു മറ്റത്തിൽ ചേരുന്നു. റോബിൻ, ഒരു ദുരന്തമുഖത്താണ് വയനാട്. ഇപ്പോൾ കൽപ്പറ്റയിലും അപകടമാണോ? വിനു, കനത്ത മഴ പെയ്യുകയാണ്. കഴിഞ്ഞ കുറച്ചു നേരമായി തന്നെ വയനാട്ടിൽ ഇപ്പോൾ കൽപ്പറ്റ ഭാഗത്ത് ഒരു നമ്മൾ നിൽക്കുന്ന ചൂരൽമലയിലാണ്. ചൂരൽമലയിൽ നല്ല മഴ കഴിഞ്ഞ ഒരു അരമണിക്കൂറായി തന്നെയുണ്ട്. കൽപ്പറ്റയിൽ പക്ഷേ ഇപ്പോൾ പെയ്യാൻ തുടങ്ങിയതുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നുണ്ട്. ഇപ്പോൾ വീണ്ടും ശക്തമായ മഴയാണ്. അതിനിടയിലാണ് കൽപ്പറ്റ നഗര മധ്യത്തിൽ തന്നെയുള്ള ഒരു കെട്ടിടത്തിന്റെ മുൻഭാഗം തകർന്നു വീണത്. നല്ല ആൾത്തിരക്കുള്ള സമയത്താണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ആർക്കും പരിക്കേറ്റിട്ടില്ല. ആളപായമോ അങ്ങനെ പരിക്കേൽക്കുന്ന സംഭവമൊന്നും ഉണ്ടായിട്ടില്ല ഭാഗ്യവശാൽ എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കെട്ടിടത്തിന്റെ എസ്പാരൽ എന്ന വസ്ത്ര ടെക്സ്റ്റൈൽ ഷോപ്പിന് നേരെ എതിരുള്ള ഒരു കെട്ടിടമായിരുന്നു. അതിൽ ബേക്കറി ഉൾപ്പെടെ പ്രവർത്തിക്കുന്നതാണ്. ആ കെട്ടിടത്തിലാണ്, ആ കെട്ടിടത്തിന്റെ മുൻഭാഗമാണ് ഇപ്പോൾ തകർന്ന് വീണിരിക്കുന്നത്. എന്തായാലും ഈ തുടർച്ചയായ വയനാടിൽ പ്രത്യേകിച്ച് കനത്ത മഴ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കാലപ്പഴക്കം ചേർന്ന കെട്ടിടങ്ങളടക്കം ഇത്തരത്തിൽ വലിയ ഭീഷണി നേരിടുന്നുണ്ട്. പ്രത്യേകിച്ച് മഴ കണക്കുന്ന സാഹചര്യത്തിൽ തന്നെ പ്രത്യേകിച്ച് കൽപ്പറ്റയിൽ പലയിടങ്ങളിലും ഈ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് പെർമിറ്റ് നൽകി നടക്കുമടക്കമുള്ള പല വിമർശനങ്ങളും ഉയർന്നതാണ്. അങ്ങനെയുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കെട്ടിടം തകരാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടില്ല. കാലപ്പഴക്കമാണെന്നാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഇപ്പോൾ കൽപ്പറ്റയിൽ കനത്ത മഴയാണ്. ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. ഭാഗ്യത്തിന് ആർക്കും പരിക്കില്ല, ആളപായമില്ല. മഴ വയനാട്ടിലാകെ പെയ്യുകയാണ്. ദുരന്തമുഖത്തും രക്ഷാപ്രവർത്തനം അസാധ്യമാക്കുന്ന മഴയാണ്. കൽപ്പറ്റയിൽ ഒരു കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. കാലപ്പഴക്കത്തിൽ തകർന്നു എന്ന് വേണം കരുതാൻ. മഴ കൂടി വന്നപ്പോൾ റോബിൻ മാത്യു മറ്റത്തിലാണ് വിശദീകരണ വിവരങ്ങൾ നൽകിയത്.